നമസ്കാരം. നവമീഡിയയുടെ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. തലശ്ശേരി കൂത്തുപറമ്പ് അഗ്നിരക്ഷാ സേനകളുടെ നേതൃത്വത്തിൽ പുഴയിൽ രക്ഷാപ്രവർത്തന പരിശീലനം നൽകി. 50 സന്നദ്ധ സേവകർക്കാണ് തലശ്ശേരിയിൽ ശിക്ഷണം നൽകിയത്. അഗ്നിരക്ഷാ സേനയെ സഹായിക്കുന്നതിനായി സംസ്ഥാനതല പരിശീലനത്തിന്റെ 2 പുഴയിൽ പരിശീലനം നടന്നത്. സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായുള്ള കഠിന പ്രയത്നത്തിലാണ് ഇവർ. കൊടുവള്ളി അഞ്ചരക്കണ്ടി പുഴയിലാണ് ജലപരിശീലനം നൽകുന്നത്. രക്ഷാപ്രവർത്തന പരിശീലനം വലിയ അനുഭവമായി മാറിയതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ 3 ട്രെയിനിങ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എല്ലാ 3 നമുക്ക് പ്രാക്ടിക്കലായിട്ടാണ് ഉണ്ടായത്. ഇന്ന് ഈ ജലത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ ഒരാളെ എങ്ങനെ രക്ഷിക്കണം എന്നും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിന്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നത് ഉല്ലാസ് സാറും രാജീവ് സാറും ആണ്. എല്ലാവിധ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഇതേപോലെ പോയിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് എന്ന സേന രൂപീകരിച്ചിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോൾ നമുക്ക് തിയറി ആയിട്ടും ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് 3 പ്രാക്ടിക്കൽ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷൻ തല പരിശീലനം കഴിഞ്ഞു, ജില്ലാതല പരിശീലനം കഴിഞ്ഞു, ഇപ്പം നടക്കുന്നത് സംസ്ഥാനതല പരിശീലനമാണ്. 10 നമ്മുടെ പാസിംഗ് ഔട്ട്. അപ്പോൾ എല്ലാ വളണ്ടിയർമാരും നല്ല രീതിയിൽ മികച്ച പരിശീലനം നേടിയിട്ടുണ്ട്. റബ്ബർ ബോട്ട് തുഴച്ചിൽ പരിശീലനമായ ഡിങ്കി പ്രവർത്തനം പകർന്നു നൽകുന്നതിനൊപ്പം പുക നിറഞ്ഞ അന്തരീക്ഷത്തിലെ രക്ഷാപ്രവർത്തനവും അണ്ടർ വാട്ടർ സ്കൂബ ട്രെയിനിങ് ക്ലാസുകളും കൈകാര്യം ചെയ്തു. പ്രാദേശിക ജില്ലാതല പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് കരയിലും വെള്ളത്തിലുമായുള്ള വിവിധ പരിശീലനം. 10 ഉൾപ്പെടെ 50 സംഘമാണ് നാടിന്റെ രക്ഷാപ്രവർത്തകരാകാൻ ഒരുങ്ങുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പരിശീലനം. പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് സീനിയർ ഓഫീസർ സി ഉല്ലാസൻ, എം രാജീവൻ, ബൈജു കോട്ടായി, പോസ്റ്റ് വാർഡൻ എം സന്തോഷ്, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡന്മാരായ ശില്പ, അനിരുദ്ധൻ, ഒ എം നിജിൻ എന്നിവരാണ്. നവമീഡിയ, തലശ്ശേരി. ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകുക. ഫെബ്രുവരി 3 പയ്യന്നൂരിൽ പ്രവേശിക്കുന്ന ജാഥയെ ജില്ലാ അതിർത്തിയായ ഒളവറയിൽ UDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വീകരിക്കും. തുടർന്ന് സെന്റ് മേരീസ് സ്കൂളിന് സമീപമെത്തുന്ന ജാഥയെ UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ സുധാകരൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, PK കുഞ്ഞാലിക്കുട്ടി, CP ജോൺ, ജി ദേവരാജരാജൻ, സതീശൻ പാച്ചേനി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. സ്വീകരണ പരിപാടിക്ക് മുന്നോടിയായി നാളെ ഒളവറ കേന്ദ്രീകരിച്ച് ബൈക്ക് റാലി നടത്തും. ഹിന്ദിക്ക് മുന്നിൽ മുട്ടുമടക്കാതിരിക്കാൻ പയ്യന്നൂർ പോലീസ് തീവ്ര പരിശീലനത്തിൽ. പയ്യന്നൂർ പോലീസിന് കൃത്യനിർവഹണത്തിനിടയിൽ പലപ്പോഴും വില്ലനായി എത്താറുള്ളത് ഹിന്ദി ഭാഷയാണ്. ഇതിനെ മറികടക്കാൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ഹിന്ദി പരിശീലന കോഴ്സ് നടത്തുകയാണ്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ജനമൈത്രി ഹാളിൽ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ MC പ്രമോദ് നിർവഹിച്ചു. പയ്യന്നൂർ പോലീസിന് കൃത്യനിർവഹണത്തിനിടയിൽ പലപ്പോഴും വില്ലനായി എത്താറുള്ളത് ഹിന്ദി ഭാഷയാണ്. നേവൽ അക്കാദമിയുടെ സാന്നിധ്യവും ഉത്തരേന്ത്യൻ തൊഴിലാളികളുടെ അധിക വരവും പയ്യന്നൂർ പോലീസിന് ഹിന്ദി വഴങ്ങാത്തത് വലിയ പ്രശ്നമായിരുന്നു. കേസന്വേഷണങ്ങൾക്കായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേസന്വേഷണത്തിനായി പയ്യന്നൂരിലെത്തുമ്പോഴും ഭാഷ വില്ലനായി മാറുകയായിരുന്നു. അപൂർവം ചേർക്ക് ഹിന്ദി വശമുണ്ടെങ്കിലും അവർ മറ്റു ഡ്യൂട്ടിക്കായി പോവുകയാണെങ്കിൽ ഹിന്ദി നഹിമാലു എന്ന് പറച്ചിലും കയ്യും കലാശവും തന്നെയാണ് ശരണം. എന്നാൽ ഇനി ഹിന്ദിക്കു മുന്നിൽ തോറ്റുകൊടുക്കാതെ തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ഹിന്ദിയെ പിടിച്ചുകെട്ടാനുള്ള ശ്രമത്തിലാണ് പയ്യന്നൂരിലെ പോലീസുകാർ. ഇതിനായി ഇന്നു മുതൽ 3 ഹിന്ദി പരിശീലന കോഴ്സിനാണ് തുടക്കമായത്. പയ്യന്നൂർ കോളേജ് ഹിന്ദി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ഹിന്ദി പരിശീലന കോഴ്സ് നടത്തുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ജനമൈത്രി ഹാളിൽ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ MC പ്രമോദ് നിർവഹിച്ചു. കൃത്യനിർവഹണത്തിനിടയിൽ ഭാഷാ പ്രശ്നം വലിയ വെല്ലുവിളിയായിരുന്നു എന്നും അത് പരിഹരിക്കാനുള്ള നാളുകളായുള്ള ആഗ്രഹമാണ് സഫലമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ കോളേജ് ഹിന്ദി വിഭാഗം പ്രിൻസിപ്പൽ ഡോക്ടർ AC ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ SI PP ബാബുമോൻ, SI ശരണ്യ, കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു, ഡോക്ടർ പ്രീതി എന്നിവർ സംസാരിച്ചു. ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ സിന്ധു, ഡോക്ടർ ശ്രീകാന്ത് എന്നിവരും പയ്യന്നൂരിലെ പോലീസുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഉടൻ പ്രവർത്തനം തുടങ്ങും. വിമാനത്താവള ടെർമിനൽ കെട്ടിടത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുങ്ങി. ഷോപ്പുകളിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വിമാനത്താവളത്തിൽ എത്തി തുടങ്ങി. മദ്യം, ടുബാക്കോ ഉൽപ്പന്നങ്ങൾ, പെർഫ്യൂം തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിലെത്തിയത്. ഉൽപ്പന്നങ്ങൾ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് ശേഷം ഇവ ചുമട്ടു തൊഴിലാളികളുടെ സഹായത്തോടെ ഗോഡൌണിലേക്ക് മാറ്റി. ചോക്ലേറ്റ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ 2 വിമാനത്താവളത്തിലെത്തിക്കും. GMR ഗ്രൂപ്പിനാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ നടത്തിപ്പ് ചുമതല കിയാൽ ടെൻഡർ വഴി നൽകിയിട്ടുള്ളത്.
തളിപ്പറമ്പ് നഗരസഭയ്ക്ക് കീഴിലെ മുഴുവൻ തെരുവോര അനധികൃത കച്ചവടവും പാർക്കിംഗും അവസാനിപ്പിക്കാൻ നടപടിയുമായി ആരോഗ്യ വിഭാഗം. ദേശീയപാതയ്ക്ക് സമീപത്തായി നടത്തിവരുന്ന അനധികൃത കച്ചവടവും അനധികൃത പാർക്കിംഗുമാണ് നഗരസഭയ്ക്ക് കീഴിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി കൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജി ഒ പി ജോസഫ്, നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് റോഡരികിലെ അനധികൃത കച്ചവടം ഒഴിപ്പിക്കുന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിനായി തെരഞ്ഞെടുത്ത പാതയോരങ്ങൾ മുഴുവൻ ഇന്റർലോക്ക് ചെയ്ത് പൂന്തോട്ടവും പാർക്കും നിർമ്മിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. വയോധികർക്ക് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കാനായി ഇരിപ്പിടവും സ്ഥാപിക്കും. പിടിച്ചെടുത്ത അനധികൃത കച്ചവട വസ്തുക്കൾ പിഴ അടപ്പിച്ച ശേഷം തിരികെ നൽകും. തെരുവോട കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനും നടപടിയുണ്ടാകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക സമര സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 39-ാം ദിവസം പിന്നിട്ടു. സമരത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന പൊതുയോഗം എ എൻ ഷംസീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എ പ്രദീപൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് കെ ജെ ജോസഫ്, വത്സൻ പാനോളി, പി ഗോവിന്ദൻ, കെ മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പതിവ് യാത്ര വഴിമാറിയപ്പോൾ കൂടിയെത്തിയ മരണം വാഹനാപകടത്തിന്റെ രൂപത്തിൽ കവർന്നെടുത്തത് 24-കാരനായ യുവാവിനെ. കരുവള്ളൂർ വെള്ളച്ചാൽ തെക്കിൻ വൈദ്യശാലയ്ക്ക് സമീപത്തെ 24-കാരനായ മിഥുനാണ് ഇന്നലെ രാത്രി 10-ഓടെ ആണൂർ വളവിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. കാലിക്കടവിൽ നിന്നും കരുവള്ളൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി മിഥുൻ സഞ്ചരിച്ച ബൈക്കിലിടിച്ചാണ് അപകടം നടന്നത്. ഉടൻ തന്നെ മിഥുനെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളച്ചാൽ റോഡിലൂടെയാണ് മിഥുൻ പതിവായി യാത്ര ചെയ്തിരുന്നത്. എന്നാൽ വെള്ളച്ചാൽ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പതിവ് വഴി ഒഴിവാക്കിയുള്ള യാത്രക്കിടയിലാണ് അപകട മരണം സംഭവിച്ചത്. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി ജില്ലാ സമ്മേളനം എടക്കാട് ഊർപ്പഴശ്ശിക്കാവ് ക്ഷേത്ര ഹാളിൽ ചേർന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ശിവദാസ് മാരാർ മുഖ്യാതിഥിയായി. അക്കാദമി ജില്ലാ പ്രസിഡന്റ് കോട്ടക്കൽ രമേശൻ മാരാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ കെ വി സവിത, ക്യാപ്റ്റൻ കുഞ്ഞനന്ദൻ നമ്പ്യാർ, കളത്തിൽ കുട്ടികൃഷ്ണൻ, രാജേന്ദ്രബാബു കൊളത്താട്ടിൽ ആശംസകൾ അർപ്പിച്ചു. ചെറുതാഴം ചന്ദ്രൻ മാരാർ സ്വാഗതവും രാമപുരം രാജു നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ച മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ശ്രീക് മാത്യു, കേരള കൗമുദി ന്യൂസ് എഡിറ്റർ സി പി സുരേന്ദ്രൻ എന്നിവർക്ക് കണ്ണൂർ പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഇരുവർക്കും ഉപഹാരം നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എ കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം യു പി സന്തോഷ്, സി സുനിൽകുമാർ, പി സുരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീക് മാത്യുവും സി പി സുരേന്ദ്രനും മറുപടി പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി ടി കെ എ ഖാദർ സ്വാഗതവും ട്രഷറർ സിജി ഉലഹനാൻ നന്ദിയും പറഞ്ഞു. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് മട്ടന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് ചക്രസമരം നടത്തി. മട്ടന്നൂർ ഐ ബി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മുഹമ്മദ് റാഫി, ഷെബീർ എടയന്നൂർ, സി വി എൻ അബൂബക്കർ, ത്വാഹ കൂടാളി, സത്താർ ഇടുമ്പ, ഷുഹൈബ് കൈതേരി, കെ കെ ഉസ്മാൻ, സവാദ് കളറോട് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകൻ കൊയ്ക്കിൽ മനോഹരൻ ഒന്നാം ചരമവാർഷിക ദിനാചരണം വെങ്ങര പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. കൊയ്ക്കിൽ മനോഹരൻ ഒന്നാം ചരമവാർഷിക ദിനാചരണവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. സുധീർ വെങ്ങര ഉദ്ഘാടനം നടത്തി. കെ വി വേണു, ഷിബു ഇ, സുരേന്ദ്രൻ കുടിച്ചിറ, ശശിധരൻ കുടിച്ചിറ, ശ്രീധരൻ പി എന്നിവർ സംബന്ധിച്ചു.